നമസ്കാരം. യുഎയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ യുഎയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയും കോൺസൽ ജനറലിന്റെയും ഉറപ്പ്. ഗിത്താറിൽ 18 ഭാഷകളിൽ പാട്ടുകൾ പാടി മലയാളിയായ ചാൾസ് ആന്റണി. ഇതിനു പുറമെ സ്പോർട്സ് രംഗത്ത് ദുബായ് മാരത്തണിന്റെ വിശേഷങ്ങളും. ഈ ആഴ്ചത്തെ ഗൾഫ് വീക്കിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. യുഎയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപകരെ കൊണ്ടുവരുമെന്ന് യുഎയിലെ ഇന്ത്യൻ സ്ഥാനപതി ടി പി സീതാറാം. യുഎയിൽ പുതുതായി ചുമതലയേറ്റ സീതാറാമിനും കോൺസൽ ജനറൽ അനുരാഗ് ഭൂഷണും IBPC നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ യുഎയിലെ ഇന്ത്യക്കാർക്ക് സാധിക്കുമെന്നും യുഎയിൽ കഴിവ് തെളിയിച്ചവർക്ക് ഇത് ഇന്ത്യയിലും ആവർത്തിക്കാൻ പറ്റുമെന്നും യുഎയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി സീതാറാം പറഞ്ഞു. ദുബായിലെ ആദ്യ പൊതുപരിപാടിക്ക് എത്തിയ അദ്ദേഹം ഇരു രാജ്യങ്ങളുടെയും പുരോഗതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. Have contributed significantly to building Dubai and Abu Dhabi and other emirates here, and we are looking forward to UAE helping build India in the coming years, and for that we are here to develop partnerships. We need for that not your money but your time, your ideas. യുഎയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. ഇന്ത്യയിൽ യുഎഇ നടത്തിയ നിക്ഷേപങ്ങൾ പരാജയപ്പെട്ടത് തെറ്റായ പങ്കാളികളുണ്ടായതിനാലാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നാം ജാഗരൂകരായിരിക്കണമെന്നും സീതാറാം പറഞ്ഞു. We need to come up with the right products. That kind of investment into India, into right projects, for which I'm sure that every one of you is better placed to give the right advice than either Anurag or me. ആശയങ്ങൾ പങ്കുവയ്ക്കാനും തുറന്ന ചർച്ചകൾക്കും എംബസി എപ്പോഴും തയ്യാറാണെന്ന് പറഞ്ഞ ടി പി സീതാറാം ഒന്നിച്ച് മുന്നേറിയാൽ എല്ലാ മേഖലകളിലും രാജ്യത്തിന് മികച്ച വളർച്ച നേടിയെടുക്കാമെന്നും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അതേസമയം ഇന്ത്യ യുഎഇ തടവുകാരുടെ കൈമാറ്റം സംബന്ധിച്ച കരാർ പ്രകാരം ഇന്ത്യൻ ജയിലുകളിലേക്ക് മാറ്റത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ച് 120 പേർ മാത്രമാണ് അപേക്ഷ നൽകിയിട്ടുള്ളതെന്നും പറഞ്ഞു. വിവിധ കേസുകളിൽപ്പെട്ട് വർഷങ്ങളായി യുഎഇ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്ന വനിതകൾ ഉൾപ്പെടെ 1100 ആളുകളാണുള്ളത്. ഇതിൽ 80% പേരും മാറ്റത്തിന് അർഹരാണെങ്കിലും 120 പേർ മാത്രമേ മാറ്റത്തിന് തയ്യാറാണെന്നുള്ള സമ്മതപത്രം പൂരിപ്പിച്ച് നൽകിയിട്ടുള്ളൂ. ഇതിനോടകം യുഎഇ കൈമാറിയ ഈ പട്ടികയിൽ എത്ര പേർക്ക് അനുമതി ലഭിക്കും എന്നറിഞ്ഞ ശേഷം ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി തേടുമെന്നും സ്ഥാനപതി വെളിപ്പെടുത്തി. ഒരു 10% ആളുകൾ മാത്രമേ തിരിച്ച് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ പോകണം എന്നുള്ള ഒരു ഇച്ഛ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ഒരു 120 പേരെ ഈ ഫോം ഫില്ലപ്പ് ചെയ്തിട്ടുള്ളൂ. 1000 കൂടുതൽ ആളുകൾ ഇവിടെ ജയിലിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, അതായത് ഈ ഇൻഫർമേഷൻ എല്ലാം യുഎഇ ഗവൺമെന്റിന് കൊടുത്തു കഴിഞ്ഞു. മാറ്റത്തിന് അപേക്ഷ നൽകി മാസങ്ങളായിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് തടവുകാരുടെ പരാതി ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു സ്ഥാനപതിയുടെ വിശദീകരണം. തടവുകാരെ സ്വീകരിക്കാൻ ജയിലുകൾ സന്നദ്ധമാണെന്ന സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന് ഇതിനായി ലഭിക്കേണ്ടതുണ്ട്. ഒരു 120-130 പേർക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പോകാനാണ് ആശയമെങ്കിൽ അവിടെ 30 പേരെ ഇപ്പോൾ ഉടനെ റിസീവ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അവരതെല്ലാം കണക്കിലെടുത്ത് നമ്മളെ പിന്നെ അറിയിച്ചു കഴിയുമ്പോൾ ഇവരെ ഓരോരുത്തരായിട്ട് അയക്കാനുള്ള നടപടിയെടുക്കും. അത് എത്ര നാളെടുക്കും, എത്ര മാസമെടുക്കും എന്നെനിക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ. പക്ഷേ ഇവിടുന്ന് എത്രയും നേരത്തെ ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരത്തെ ഞങ്ങൾ ചെയ്യുന്നതാണ്.